അവിടെ അവിടെ പറക്കണേ. ഇതൊന്നും സീനില്ല കേട്ടോ, ഇത് പറക്കണുണ്ടാവുന്ന പറവുക യാതൊരു സീനുമില്ല. അവർക്ക് പറക്കാനൊരു മോഹം തോന്നുള്ളൂ. ഓക്കെ, രണ്ട് നിൽക്കണുണ്ടല്ലേ, അവർക്ക് പറക്കാനൊരു ഇത് എനർജി കിട്ടായി. ഈ സീറ്റിൻ്റെ കളറ് കണ്ടിട്ടാ പോലെ ഇറങ്ങല്. ഇപ്പോൾ സീറ്റ് കറുപ്പായി വന്നിട്ട് കേട്ടോ, കാരണം മയങ്ങ കൊണ്ടിട്ട്. അപ്പോൾ ഈ സീറ്റിൻ്റെ ഓരോ സ്ഥലം ചേച്ചി പോലെ ഇറങ്ങല്. എന്തെങ്കിലും കാണണം, അടയാളം വേണോ? വീഡിയോ എല്ലാം കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ ഓൾ നക്കി വെക്കുക. ഞാൻ വീഡിയോ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ വീഡിയോയിലോട്ട് കിടക്കട്ടോ. എല്ലാം വെച്ചാൽ ഒരു പുതിയതിലേക്ക് എല്ലാ ദിവസവും. അപ്പം ഇന്ന് പറയുമ്പോന്ന് പറഞ്ഞാൽ നമ്മളെ പറവനെ നമ്മൾ ചെറുതായി മിസ്സായി പോയി. അത് മറ്റേ ഇരുളാടം വെട്ടിപ്പോയി എന്ന് വിചാരിച്ചു. ഏത് നമ്മളെ കത്തങ്ങ കുഞ്ഞ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചെറിയ കുഞ്ഞ. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന പറഞ്ഞാൽ നമ്മൾ രണ്ട് ബ്രീഡ് സെറ്റ്, ഒരു ബ്രീഡ് സെറ്റ്, രണ്ട് മെയിലും ഫീമെയിലും നമ്മൾ പറപ്പിച്ച പ്രാവനെ. അതിനൊന്ന് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. കാരണം പറഞ്ഞാൽ ഈ ഒരു ടൈം പറഞ്ഞാൽ നമ്മൾ പറവനെ ഉറപ്പിക്കുന്ന ടൈമല്ല. ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഈ പറവ കുഞ്ഞന്മാരെ വൈകുന്നേരം പറപ്പിച്ചായിരുന്നു. അപ്പോൾ മിസ്സാകാൻ വളരെ ചാൻസ് ഉണ്ട്. പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം പറപ്പിച്ചാൽ രാത്രി ഇറങ്ങൂല. ചിലപ്പോൾ രാവിലെ പിന്നെ പറക്കണം, എന്തായാലും രാവിലെ പറഞ്ഞാൽ പിന്നെ എന്തായാലും വെട്ടി ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ടൈമിൽ പറപ്പിക്കാതൊക്കെ ഇത് കുഞ്ഞന്മാരെ ഫസ്റ്റ് ടൈം പറപ്പിക്കുമ്പോൾ എന്തായാലും ഇറങ്ങിയില്ലെങ്കിൽ പണിയില്ല. ഇറങ്ങി രാവിലെ പറഞ്ഞാൽ എന്തായാലും വിട്ടു. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മളെ പറവ ചാടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര നമ്മൾ പ്രാവളെ കാണുന്ന നിങ്ങൾ പറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയത് പറഞ്ഞുതരാം. ഇതാ ഇവരെ നമ്മൾ പുതിയ കൂട്ടിലിട്ടപ്പോൾ ഭയങ്കര പേടിയാട്ടോ, കണ്ടില്ലേ, ഭയങ്കര പേടി പറഞ്ഞ ചാടൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ പുതിയൊരു വൈകൂടല്ലേ, അതുകൊണ്ട് തന്നെ ഇതിന് ശീലമല്ല. കഴിഞ്ഞ പണ്ടൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇട്ടിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. അതിൽ ഡീറ്റെയിൽ കണ്ടതെന്ന് പറയാം, ഈ ഒരു രണ്ട് പ്രാക്കൾ ഇത് കളറ് മാറി കേട്ടോ, ഇത് സബ്ജേനി. അപ്പോൾ ഇവല് മൂന്ന് സബ്ജേനി. അപ്പോൾ ഇവല് ഇറങ്ങണ ഡീറ്റെയിലായി റോളിൽ കൂടി ഇറങ്ങണ വീഡിയോ ഞാൻ കറക്റ്റ് ആയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു പ്രതീക്ഷിക്കുന്ന ആ വീഡിയോ, ഷോർട്ട് വീഡിയോ, ഫസ്റ്റത്തെ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഏതായാലും കമൻറ്റ് ബോക്സ് പിൻ ചെയ്യാം വീഡിയോ. ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കണ്ടുണ്ടാവും നമ്മളേതായാലും ഈ രണ്ട് കുഞ്ഞന്മാർ ഇറങ്ങണ്. കുഞ്ഞന്മാരിപ്പോൾ ബ്രീഡ് സെറ്റാണ്. അപ്പോൾ കുഞ്ഞന്മാർ ഇവൽ ഇറങ്ങണ്, അതുകൊണ്ട് തന്നെ ഇപ്പം കണ്ടില്ല ഭയങ്കര പേടി. അപ്പോൾ അവായി കൂടി മാറ്റിയാണ്. അപ്പോൾ എന്നിട്ട് ഇവൽ നല്ല തന്നെ ഇണക്കിയെടുക്കണം വീട്. അത് ഇണക്കാന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കാണ്. ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് പറവൻ്റെ പറഞ്ഞാൽ മൈൻഡ് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് ഇതാക്കാന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഒരു കൂട്ടിൽ മാക്സിമം ഇതിൻ്റെ ചട്ട ഫുള്ള് നീരായിരിക്കും. ചട്ട നീരായതുകൊണ്ട് പറഞ്ഞാലും ഓലമ്മ ഇറങ്ങും, അല്ലെങ്കിൽ പറക്കൂല, നേരെ ഇറങ്ങിക്കാളും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനെ ഒരു മാക്സിമം ഒരാഴ്ച മതിയാവും. പക്ഷേ ഇനിയിപ്പോൾ ആയില്ലേ, നമ്മൾ കണ്ടറിയാൻ പറ്റും. ഈ നൃത്തമൊക്കെ മാറി ഒരു സ്റ്റാൻഡേർഡിൽ നിർത്തണ്ടാവും. അതിലേക്ക് എത്തണ വരെ ഞാനൊന്ന് വെയിലൊളിച്ചൊന്ന് സെറ്റാക്കും. സെറ്റാക്കിയതിൻ്റെ ശേഷം ഏതായാലും അതിൻ്റെ വീഡിയോ കാലിലൊക്കെ ഞാൻ ഏതായാലും ഇട്ടും. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ ഞാനൊന്ന് ഇട്ടെന്നുള്ളൂ. നമ്മൾ കുഞ്ഞൻ ചെറുതായി മിസ്സായി. പിന്നെ മറ്റേ സബ്ജ കുഞ്ഞനാണുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞന്മാരൊക്കെ ഉറപ്പിക്കും മാക്സിമം ശ്രദ്ധിക്കും. നാടൻ പ്രാവട്ടെ പറക്കണ്. ഇതൊന്നും സീനില്ല കേട്ടോ, ഇത് പറക്കണുണ്ടാവുന്ന പറവുക യാതൊരു സീനുമില്ല. അവർക്ക് പറക്കാനൊരു മോഹം തോന്നുള്ളൂ. ഓക്കെ, രണ്ട് നിൽക്കണുണ്ടല്ലേ, അവർക്ക് പറക്കാനൊരു ഇത് എനർജി കിട്ടായി പറക്കാനുള്ള. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ മാക്സിമം ഇടാൻ ശ്രമിക്കും കേട്ടോ. അല്ല, നാടൻ പ്രാവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറപ്പിച്ചൊക്കെ നോക്കും. പറക്കാത്ത പ്രാവളൊക്കെ ഉണ്ടെങ്കിൽ ആ വൈകൂട്ടി ഇട്ടിട്ട് ഇതിനൊക്കെ പറപ്പിച്ചാൽ. പക്ഷേ ഇവരെ കൂടെ എടുത്തിട്ടോ, അത് പ്രത്യേകിച്ച് പറയണ്ടേ. ഏതായാലും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാനിത് പറപ്പിച്ച പ്രാവായതുകൊണ്ട് തന്നെ ഭയങ്കര പേടി. അപ്പോൾ നിങ്ങൾ പലരും പ്രതീക്ഷിക്കുന്നുണ്ടാവും നമ്മൾ പറപ്പിച്ച പ്രാവെന്ന് ഇപ്പോൾ എന്താണ് പറക്കാത്ത, അല്ലെ പേടി എന്താണൊക്കെ ചോദിച്ചു ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവായി കൂടി മാറ്റി എന്തായാലും പേടി ഉണ്ടാവും. പണ്ടത്തെ വായി കൂടെ ആണ് എന്തായാലും ഇറങ്ങിയിട്ടോ പറപ്പിക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഭയങ്കര പേടി ഉണ്ടല്ലേ, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇങ്ങനെ നിൽക്കുകയല്ല, എൻ്റെ അടുത്ത് വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി ഇണക്കിയെടുക്കണം. പിന്നെ നമ്മൾ റോഡിൽ കൂടെ എന്താട്ടെ, നമ്മൾ റോഡിൽ കൂടെ ഇനി ഇറക്കി ശീലാക്കണം. ഞാനതൊരു സാധനം വെച്ചാണെന്ന് മറക്കാൻ വേണ്ടി ചാടി പോകാതെക്കാൻ. ഈ ഒരു സബ്ജക്ട് വേഗം ചാടി പോകുന്ന രസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് കണ്ണും കാലിലൊക്കെ ഞാൻ പറയേണ്ട വെച്ച് ഞാൻ പണ്ട് കാണിച്ചാണ്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ഞാൻ കാണിച്ചില്ല. വേണേൽ കാണിച്ചണേ കാണിച്ചോ, സീനൊന്നുമില്ല. ഇത് നമ്മളെ എന്താ പറയുക, പള്ളിക്കലാണ്. മലപ്പുറം ജില്ലയിൽ പള്ളിക്കലെന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ട് എൻ്റെ പേരൻസിനെ. അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും പറവനും കാലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ആയി കമൻറ്റ് ചെയ്യട്ടെ. ഏതായാലും ഞാൻ പറവൻ്റെ വീഡിയോ സെയിൽ വീഡിയോ ഏതായാലും ഇടുന്നുണ്ട്. മുപ്പരടുത്ത് അടിപൊളി പറവകളൊക്കെ ഉണ്ട്, കത്തം കളറായാലും മറ്റും കാലൊക്കെ. അതുകൊണ്ട് മാക്സിമം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാനിങ്ങനെ ഇട്ടാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊരു വീഡിയോ ചെയ്യേണ്ടി. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞേന്നുള്ളൂ, നിങ്ങൾ മാക്സിമം കുഞ്ഞന്മാരെ പറപ്പിക്കണ്ടേ, മറപ്പിക്കാതെ. കാരണം ഇപ്പം തന്നെ ഞാനിപ്പോൾ ഒന്ന് കണ്ടു, ഒന്ന് ഇവിടെയെല്ലാം ഉണ്ട്. ഞാൻ ആ വൈകുട്ടിൽ പ്രാവിനിട്ടപ്പോൾ അത് വന്ന് നിൽക്കുന്നുണ്ട്. ഇറളാടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഒന്നുണ്ട്, ഞാൻ കണ്ടീനി. ഇവലിങ്ങനെ നോക്കണുണ്ട് ഇനി പറക്കുമ്പോൾ. സാധനം സീനാണ്, അപ്പോൾ ഡേഞ്ചറാണ്. ഇപ്പോൾ പറവനെ ഉറപ്പിക്കുന്ന ടൈമല്ലല്ലോ, അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളാരെങ്കിലും പറവനെ പറപ്പിക്കാം, ഫസ്റ്റ് ടൈം പറപ്പിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിർത്തട്ടു. ഇനിയിപ്പോൾ നല്ല തന്നെ സേഫും കാലിലൊക്കെ ആണെങ്കിൽ മാത്രം പറപ്പിക്കുക. കുഞ്ഞന്മാരെ കേസാട്ടോ, പേരൻസിനെ വിട്ടെനിക്കറിയില്ല.
എട്ടാം ചാൻസ് കൂടുതലായി. കാരണം ആക്കല്ലാതാകുമ്പോൾ പറപ്പിക്കുന്ന ടൈം പറഞ്ഞാൽ അവർക്ക് ഒരു ഇതുണ്ടാവില്ലല്ലോ, മെലിഞ്ഞിട്ടല്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവളം അനുസരിച്ച് ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിക്കുക, ഇത്ര പറയാനുള്ളൂ. ഇവലെ പറഞ്ഞാൽ ഭയങ്കര പേടിച്ചിട്ടാണ് നിൽക്കണേ. ഇവലെ ഞാൻ പിടിച്ച് കാണിച്ചതെന്ന് പറഞ്ഞാൽ സീനാണ്, പേടിച്ചു. ഓറ് ഞാൻ പേടിപ്പിച്ചില്ല, അതായത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവലെ ഞാൻ തിന്നാട്ട് ഫുഡ് കൊടുക്കല്ലേ, ഒറ്റയാരാഞ്ഞ് ഫുഡ് കൊടുക്കണേ. അപ്പോൾ ബ്രീഡിംഗ് ബേസാണ്, സീനില്ല. ഒറ്റയാരം ഫുഡ് എടുത്തിട്ട് ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം. ഗോതമ്പാട്ടോ കൊടുക്കണേ, വേറെന്ത് കൊടുക്കണ്ട. നമ്മളെ പറപ്പിക്കാൻ തുടങ്ങിയല്ലേ കുറച്ചും സെറ്റായി. കുഞ്ഞന്മാരൊക്കെ ആകുമ്പോൾ ഒരു അവർ കുറച്ചുകൂടി മെലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കും. ഇവല് സീനില്ല, ഇവല് ഗോതമ്പ് എടുത്തിട്ട് വെയിൽ ഒളിച്ചാൽ മതി, ഇവല് നീരൊന്നും വറ്റാനാ. പക്ഷേ കുറച്ച് മറ്റേ ഇത് കൊടുക്കണം, ഫിഞ്ചറല്ല കേട്ടോ, മുത്താറി കൊടുക്കണ അല്ലേക്കും. മുത്താറിയും ഗോതമ്പ് രണ്ടും കൂടി കൊടുക്കണ അല്ലേക്കും. ആ ഓൽക്കൊരു വേഗം ചട്ടന്ന് നീര് വറ്റിക്കോളും, ഒരു റെഡി ആയിക്കോളും. അതുകൊണ്ട് തന്നെ ഇവല് ഭയങ്കര പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഈ സബ്ജക്ട് വലിയ പേടിയൊന്നുമില്ലാന്ന് തോന്നുന്നത്. മറ്റേന് പേടി ഉണ്ട്, മറ്റൊക്കെ നല്ല ഇങ്ങനെ കയ്യിലൊക്കെ വന്നിറങ്ങിയാണ്. ഷിപ്പാണ്ട് ഭയങ്കര പേടി. കാരണം പുതിയൊരു വായിക്കൂട്, പിന്നെ ആകെ ഒരു സീറ്റാണ്. ഈ സീറ്റിൻ്റെ കളറ് കണ്ടിട്ടാ പോലെ ഇറങ്ങല്. ഇപ്പോൾ സീറ്റ് കറുപ്പായി വന്നിട്ട് കിട്ടും, കാരണം മയങ്ങ കൊണ്ടിട്ട്. അപ്പോൾ ഈ സീറ്റിൻ്റെ ഓരോ സ്ഥലം ചേച്ചി പോലെ ഇറങ്ങല്. എന്തെങ്കിലും കാണണം, അടിയാളം വേണോ സീറ്റോ? ഒരു ചുവപ്പ് സീറ്റ് പറഞ്ഞാൽ നല്ല ആകാശമൊന്നും വേഗം കാണാൻ പറ്റുമോ എന്ന് കുറച്ച് വലുപ്പമുണ്ട്. എല്ലാവരും വേറെ എന്തെങ്കിലും ഒരു വെള്ള എന്തെങ്കിലും തിരിച്ചെടുത്താൽ മതി. ആ ഒരു അടയാളം വെച്ച് പോലെ ഇറങ്ങണം. അകത്ത് എത്തിയാൽ എന്തെങ്കിലും അടയാളം വേണം, അല്ലെങ്കിൽ മാറി ഇറങ്ങും. ഇതേ സീറ്റുള്ള സ്ഥലത്ത് വേറെ സ്ഥലത്ത് പോയി ഇറങ്ങിയാളും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആൾ. അക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ വില ഏതായാലും ഇറങ്ങിയിട്ടൊന്നുമില്ല. വലിയ പിന്നെ അത്രയും ഒരു ഇതിലായിട്ട് ഞാൻ ട്രെയിനിങ് ചെയ്തെടുത്ത്, അതുകൊണ്ട് തന്നെ വലിയ സീനൊന്നുമില്ല. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഞാനിപ്പോൾ അറിയാമെന്ന് വിചാരിച്ച് മാക്സിമം സേഫ് ആക്കുക പ്രാവളെ, അല്ലാതെ വേറെ വയ്യില്ല. പിന്നെ നമ്മളെ നാടൻ പ്രാവ് കുറച്ച് സെയിലും കാലൊക്കെ ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്നിട്ടാണ് വാർത്തയിൽ, അതുകൊണ്ട് തന്നെ പേടിച്ചാനില്ല. അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും വേണമെങ്കിൽ മുട്ട മാറ്റിക്കാനും കാലൊക്കെ വേണം. ഈ പ്രാവ് കൊടുക്കാനുള്ളല്ലോ കേട്ടോ, ഇത് നമ്മളെ ഏറ്റവും ഫസ്റ്റത്തെ പ്രാവ്. അതിനോട് എങ്ങനെയായാലും കൊടുക്കില്ല, കുഞ്ഞുങ്ങളാരെ നോക്കലൊന്നുമില്ല, ഞാനാണ് നോക്കൽ. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല അതിനെ. നമ്മളൊരു ഫസ്റ്റ് പ്രാവല്ലേ, അതിൻ്റെ ഏതോ ഒരു ഇത് കാണിച്ചതല്ലോ. പിന്നെ നല്ല പ്രായം ഉണ്ട് അതിന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ചേച്ചി പറഞ്ഞാൽ നാടൻ പ്രാവ് സെയിലുണ്ട്. പിന്നെ നമ്മളെ പറവ മാക്സിമം ഇതാക്കുക, പറപ്പിക്കുക. അത്രയും ഇറക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയില്ല. പിന്നെ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. രാവിലെ എന്തായാലും അത് വെട്ടിക്കോളും. അതുകൊണ്ട് തന്നെ മാക്സിമം സേഫാക്കുക. നമ്മൾ പ്രാവളൊക്കെ ഇവിടെ നാടൻ പ്രാവിനെ കിട്ടുന്നില്ല കേട്ടോ. വലിയ പിന്നെ അതിൻ്റേതായ ഹെൽത്തിലല്ല നടക്കുക. നാടൻ ഈ പറവാറിനെ മെലിഞ്ഞിട്ടല്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ബാമ്പുജീൻ്റെ കുഞ്ഞനോട് ഈ വില കൂടെ ട്രെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യാൻ വില കൂടെ പെട്ടൂല, പെട്ട പണിയിട്ടു. അതുകൊണ്ട് തന്നെ ഞാനും റെഡി ആക്കണം, അതിനൊന്ന് സെറ്റാക്കണം. കടല കൊടുത്തിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. നമ്മൾ കുഞ്ഞന്മാരായിട്ട് ഫുഡ് കൊടുത്ത് സെറ്റപ്പ് ആക്കേണ്ടി. ഇവലെ പിന്നെ സെറ്റപ്പ് ആക്കണ്ട. ഇവല് ഒരുവട്ടം പറഞ്ഞ അതിനോണ്ട് ഇനിയിപ്പോൾ ചട്ടിറക്കി ഒന്ന് പറക്കാനുള്ള ഒരു എനർജി കിട്ടിയാൽ മതി. പറപ്പിച്ചാൽ പഠിപ്പിച്ചണ്ട, അതിനോട് സീനില്ല. അതുകൊണ്ട് തന്നെ ഏതായാലും ഞാൻ അതെല്ലാം ഇതിൻ്റെ ഫുൾ വീഡിയോ ഏതായാലും ഉണ്ട്. അപ്പോൾ തീർച്ചയായും വീഡിയോസ് തീർച്ചയായും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു. എന്നിട്ട് ബെൽ ബട്ടൺ ഓൾ നോക്കി വെക്കുക. നേരെ വീഡിയോ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടെ. നമ്മളിപ്പോൾ ആളുകളുടെ അസുഖം കേട്ടോ, കവുങ്ങിൻ്റെ മുകളിൽ ഒരു ഇരുങ്ങത്തുനിന്ന്.